بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സിൽ കൂടി നാം ചെയ്യാൻ പോകുന്ന വിഷയം മാനസികമായ സംഘർഷങ്ങളെ എങ്ങനെ അകറ്റാം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ജനങ്ങളിൽ അഖിലവും മാനസികമായ വിഭ്രാന്തികൾ കൊണ്ട് ടെൻഷൻ, ഡിപ്രഷൻ, വിഷാദം എന്നിത്യാദി രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണ്. ഹൃദയം നമ്മുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയാണ്. ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ. ഹൃദയം എന്ന മലയാള പദം നാം ഉപയോഗിക്കുന്ന ഈ വാക്കിൻ്റെ അറബി പദം കൽബ് എന്നാണ്. കൽബ് എന്ന വാക്കിൻ്റെ അർത്ഥം മാറി മറിയുന്നതെന്നാണ്. ഹൃദയം എന്ന വാക്കിനെ സൂചിപ്പിക്കുന്ന ആ പദം തന്നെ മാറി മറിയുന്നതെന്നാണ്. നാം നമസ്കരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, പക്ഷേ നമസ്കരിക്കാൻ കഴിയുന്നില്ല. ഒരു സ്ഥലത്തേക്ക് നാം പോകാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ പോകാൻ കഴിയുന്നില്ല. ഓരോ സെക്കൻഡിലും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ താളം, അത് സംരക്ഷിക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഹൃദയത്തിലേക്ക് സന്മാർഗം നൽകാൻ കഴിവുള്ളവനും അള്ളാഹു മാത്രമാണ്. എത്ര വലിയ ബുദ്ധിയുള്ള ആളാണെങ്കിലും, എത്ര വലിയ സാമർഥ്യമുള്ള ആളാണെങ്കിലും, അള്ളാഹുവിൻ്റെ തൗഹീദ് ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പോലും നമ്മുടെ വിശാലമായ ബുദ്ധി രാക്ഷസന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. ഹൃദയത്തിൻ്റെ വേദന അള്ളാഹുവിന് മാത്രമേ അറിയൂ. പുറമേ നമ്മുടെ ശാരീരികമായി നോക്കുമ്പോൾ എല്ലാവരും സന്തോഷവാന്മാരാണ്. എന്നാൽ മാനസികമായ തലങ്ങളിൽ പലരും പല പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ, കുടുംബപരമായ വിഷമങ്ങൾ, അങ്ങനെ ഒട്ടുമിക്കവരും വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഇന്ന് നാം വ്യത്യസ്തമായൊരു വീഡിയോയാണ് ചെയ്യുന്നത്. യാ ഹയ്യു യാ കയ്യൂം ബി റഹ്മതിക അസ്തഗീസു യാ അല്ലാഹ്. യാ ഹയ്യു യാ കയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവെ, എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹുവെ, ബി റഹ്മതിക അസ്തഗീസു, നിൻ്റെ കരുണ കൊണ്ട് ഞാൻ നിന്നോട് സഹായത്തെ തേടുന്നു എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന വളരെ മഹത്വമായൊരു ദിക്റാണ് ഇത്. ഓരോ വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും 11 പ്രാവശ്യം വീതം ചൊല്ലുക. സഹോദരിമാർക്ക് ആർത്തവ കാലഘട്ടത്തിൽ പോലും ചൊല്ലാൻ കഴിയുന്നതാണ്. കാരണം ഇത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ആയത്തല്ല, ഇതൊരു ദിക്റാണ്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻഷാല്ലാ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ മെതിക്കുന്ന സംഘർഷമായ അവസ്ഥ, സംഘർഷകരമായ അവസ്ഥകൾ, മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, വ്യാകുലതകൾ, അതുപോലെ തന്നെ ഡിപ്രഷൻ, വിഷാദം എന്നിത്യാദി എല്ലാ കാര്യങ്ങൾക്കും ഫലപ്രദമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അവാനൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.